എല്ലാവർക്കും ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിരോഷിമ നാഗസാക്കി ക്വിസിൻ്റെ ഭാഗം 6 ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിനു മുൻപുള്ള 5 ഭാഗങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് ഹിരോഷിമ നാഗസാക്കി ക്വിസ് എന്ന ഭാഗം എടുത്താൽ നിങ്ങൾക്ക് 5 വീഡിയോകളും കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ല അറിവിലൂടെയും പൊതുവിജ്ഞാനത്തിലൂടെയും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1, പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതാണ്? ഉത്തരം USS അരിസോണ. ചോദ്യം ഒരിക്കൽ കൂടി, പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതാണ്? ഉത്തരം USS അരിസോണ. അതിന് പകരമായിട്ടാണല്ലോ അമേരിക്ക ജപ്പാനിലെ ആണ് ബോംബ് വർഷിച്ചത്. ചോദ്യം 2, പേൾ ഹാർബർ ഏത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഹവായ് ദ്വീപിൽ. ചോദ്യം ഒരിക്കൽ കൂടി, പേൾ ഹാർബർ ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹവായ് ദ്വീപിലാണ് പേൾ ഹാർബർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത് ഹോൻഷു ദ്വീപുകളിലാണ്, അതുപോലെ നാഗസാക്കി സ്ഥിതി ചെയ്യുന്നത് ക്യുഷു ദ്വീപുകളിലാണ്, പേൾ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് ഹവായ് ദ്വീപിലാണ്. ചോദ്യം 3, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഹോമി ജഹാംഗീർ ബാബ അഥവാ HJ ബാബ. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഹോമി ജഹാംഗീർ ബാബയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമറാണ്. ചോദ്യം 4, രണ്ടാം പൊക്രാൻ പരീക്ഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി അഥവാ അടൽ ബിഹാരി വാജ്പേയി. ചോദ്യം ഒരിക്കൽ കൂടി, രണ്ടാം പൊക്രാൻ പരീക്ഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. ഒന്നാം പൊക്രാൻ പരീക്ഷണ സമയത്ത് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ചോദ്യം 5, രണ്ടാം പൊക്രാൻ പരീക്ഷണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് May 11 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ സാങ്കേതിക ദിനം. ചോദ്യം ഒരിക്കൽ കൂടി, രണ്ടാം പൊക്രാൻ പരീക്ഷണത്തിൻ്റെ ഓർമ്മയ്ക്കായി May 11 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ സാങ്കേതിക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാണ് നടന്നതെന്ന് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോദ്യം 6, അണുബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ. ചോദ്യം ഒരിക്കൽ കൂടി, അണുബോംബിൻ്റെ അല്ലെങ്കിൽ ആറ്റമിക് ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഉത്തരം ന്യൂക്ലിയർ ഫിഷനാണ് അണുബോംബിൻ്റെ പ്രവർത്തന തത്വം. ചോദ്യം 7, ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഓട്ടോഹാൻ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അണുബോംബിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് ഓട്ടോഹാൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഓട്ടോഹാൻ ആണ്. പക്ഷേ ആദ്യമായിട്ട് അണുബോംബ് ഉണ്ടാക്കിയത് അത് റോബർട്ട് ഓപ്പൺഹൈമറാണ്. ചോദ്യം 8, ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? ഏത് എലമെൻ്റാണ് ഇന്ത്യൻ അണുബോംബിൽ ഉപയോഗിച്ചിരുന്നത്, പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച അണുബോംബിൽ ഉപയോഗിച്ചിരുന്നത്? ഉത്തരം പ്ലൂട്ടോണിയം. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം പ്ലൂട്ടോണിയമാണ് ആദ്യത്തെ പൊക്രാൻ പരീക്ഷണത്തിൽ. ചോദ്യം 9, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകാൻ കാരണം എന്താണ്? ആദ്യത്തെ പൊക്രാൻ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു. അതങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ്? ഉത്തരം ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാൽ.
1974 മെയ് 18-നാണ് ആദ്യത്തെ പരീക്ഷണം നടത്തിയത്. അക്കൊല്ലത്തെ ബുദ്ധപൂർണിമ ഡേ കൂടിയായിരുന്നു അത്. അതുകൊണ്ടാണ് അതിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്ന് കൊടുത്തിരിക്കുന്നത്. ചോദ്യം 10. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച സമയം എത്രയാണ്? ഉത്തരം: രാവിലെ 11:02. അതായത് 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15. ചോദ്യം 11. സമാധാനത്തിൻ്റെ പ്രതീകമായി നാഗസാക്കിയിൽ സ്ഥാപിച്ച മ്യൂസിയത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം: നാഗസാക്കി അറ്റോമിക് മ്യൂസിയം. ചോദ്യം ഒരിക്കൽ കൂടി: സമാധാനത്തിൻ്റെ പ്രതീകമായി നാഗസാക്കിയിൽ സ്ഥാപിച്ച മ്യൂസിയത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം: നാഗസാക്കി അറ്റോമിക് മ്യൂസിയം. ഹിരോഷിമയിൽ സ്ഥാപിച്ചതാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക്. ചോദ്യം 12. ആദ്യത്തെ പരീക്ഷണത്തിനായി ഉപയോഗിച്ച ബോംബിൻ്റെ പേര് എന്താണ്? ഉത്തരം: ദ ഗാഡ്ജറ്റ്. ആദ്യത്തെ ബോംബ് അമേരിക്കയാണ് പരീക്ഷിച്ചത്. ന്യൂ മെക്സിക്കോയിലെ അലമോഗാർഡോ മരുഭൂമിയിൽ വെച്ചിട്ടാണ് അത് പരീക്ഷിച്ചത്. അതിൻ്റെ രഹസ്യനാമം ട്രിനിറ്റി എന്നായിരുന്നു. ആ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച ബോംബിൻ്റെ പേര് ദ ഗാഡ്ജറ്റ് എന്നാണ്. അതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ചോദ്യം 13. സഡാക്കോ സസാക്കി മരിച്ചത് എത്രാം വയസ്സിലാണ്? ഉത്തരം: 12 വയസ്സിലാണ് ആ പെൺകുട്ടി മരിച്ചത്. ആ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിലാണ് ബോംബ് വർഷിച്ചത്. പിന്നീട് ആ കുട്ടിക്ക് രക്താർബുദം ബാധിച്ച് 12 വയസ്സുള്ളപ്പോൾ ആ കുട്ടി മരിക്കുകയായിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി: സഡാക്കോ സസാക്കി മരിച്ചത് എത്രാം വയസ്സിലാണ്? ഉത്തരം: 12 വയസ്സിൽ. ചോദ്യം 14. ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രെയർ, പീസ് ഇൻ ദ വേൾഡ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ഹിരോഷിമ പീസ് പാർക്കിലാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ചോദ്യമൊരിക്കൽ കൂടി: ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രെയർ, പീസ് ഇൻ ദി വേൾഡ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ഹിരോഷിമ പീസ് പാർക്കിൽ. ചോദ്യം 15. സഡാക്കോ സസാക്കിയുടെ സന്ദേശം ലോകത്താകമാനം എത്തിക്കാനായി കൂട്ടുകാർ രൂപവത്കരിച്ച ക്ലബ്ബ് ഏതാണ്? ഉത്തരം: ദ പേപ്പർ ക്രെയിൻ ക്ലബ്. ചോദ്യം ഒരിക്കൽ കൂടി: സഡാക്കോ സസാക്കിയുടെ സന്ദേശം ലോകത്താകമാനം എത്തിക്കാനായി കൂട്ടുകാർ രൂപവത്കരിച്ച ക്ലബ്ബ് ഏതാണ്? ഉത്തരം: ദ പേപ്പർ ക്രെയിൻ ക്ലബ്. അപ്പോൾ നമ്മുടെ ഹിരോഷിമ നാഗസാക്കി ക്വിസിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇത് 6-ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരു 2 എപ്പിസോഡും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 145-ലധികം വീഡിയോകൾ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും എത്രയോ വീഡിയോകൾ ഈ ചാനലിൽ വരാനുണ്ട്. പരമാവധി എല്ലാ ദിവസവും 15 ചോദ്യങ്ങളടങ്ങി ഒരു 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കൊരു ദിവസം ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ഇത്തരം വീഡിയോകൾ മക്കളോടൊപ്പം ഇരുന്ന് നിങ്ങളും കാണുക, നിങ്ങളുടെയും മക്കളുടെയും പൊതുവിജ്ഞാനം വളർത്തുക, കുട്ടികളുടെ ആത്മവിശ്വാസവും അവർക്ക് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു ധൈര്യവും ഇതിൽ നിന്നും കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.